Dear students, next we are going to discuss about uses or significance of job analysis. Job analysis in the uses alangil significance endellamana discuss cheyam. First, job analysis provides complete knowledge about job. Oru job ne kurichittulla complete knowledge provide cheyan job analysis help cheyunu. Job analysis nadathunnathilude ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് നോളജ് കിട്ടുന്നു. ആൻഡ് ഇറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സെലക്ഷൻ ടെക്നിക് പ്രോസസ്. സെലക്ഷൻ പ്രോസസ്സിൻ്റെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ജോബ് അനാലിസിസ്. പിന്നെ നെക്സ്റ്റ് ഒരു യൂസ്, ഇറ്റ് ഗീവ്സ് എ കംപ്ലീറ്റ് പിക്ചർ അബൌട്ട് ദി ജോബ്. ജോബിനെ കുറിച്ചിട്ടുള്ളൊരു കംപ്ലീറ്റ് പിക്ചർ നൽകാൻ ജോബ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടൂൾ ഫോർ ജോബ് ഇവാലുവേഷൻ. ജോബിൻ്റെ വെർത്ത് അല്ലെങ്കിൽ ജോബിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി ജോബ് ഇവാലുവേഷൻ നടത്താനുള്ള ഒരു യൂസ്ഫുൾ ടൂളാണ് ജോബ് അനാലിസിസ്. നെക്സ്റ്റ്, ജോബ് ഡിസൈൻ ഡിവലപ്പ് ചെയ്യാൻ, ജോബ് ഡിസൈൻ ഡിവലപ്പ് ചെയ്യാനും ഒരു യൂസ്ഫുൾ ടൂളാണ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് വെച്ചിട്ട് ജോബ് ഡിസൈൻ തയ്യാറാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ജോബ് കമ്പയർ ചെയ്യാൻ, രണ്ട് ജോബുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ്, ജോബ് അപ്രൈസൽ ചെയ്യാൻ, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും ജോബ് അനാലിസിസ് യൂസ്ഫുള്ളാണ്. ഇറ്റ് ഇസ് യൂസ്ഫുൾ ഫോർ ജോബ് കമ്പാരിസൺ ആൻഡ് ജോബ് അപ്രൈസൽ. എംപ്ലോയീസിൻ്റെ ജോബ് അപ്രൈസൽ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും രണ്ട് ജോബ്സ് കമ്പയർ ചെയ്യാനും ജോബ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് യൂസ്ഫുൾ ടു ഫിക്സ് സ്റ്റാൻഡേർഡ്സ്. മാൻ പവർ പ്ലാനിങ്ങിന് അല്ലെങ്കിൽ എച്ച് ആർ പ്ലാനിങ്ങിന് വേണ്ട സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാനും ജോബ് അനാലിസിസ് ഹെൽപ്ഫുള്ളാണ്. ദീസ് ആർ ദി യൂസേഴ്സ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് അനാലിസിസ്. പ്രൊവൈഡ്സ് കംപ്ലീറ്റ് നോളജ് അബൌട്ട് ജോബ്. ഇറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി സെലക്ഷൻ പ്രോസസ്. ജോബ് അനാലിസിസ് ഗിവ് എ കംപ്ലീറ്റ് പിക്ചർ അബൌട്ട് ദി ജോബ്. And it is a useful tool for job evaluation and is useful to develop job design and it is useful for job comparison and job appraisal. It's also useful to fix standards. Next topic is, what are the methods used in job analysis? Job analysis cheyan vendi job analyst endella methods aanu യൂസ് ചെയ്യുന്നത്, എന്തെല്ലാം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ജോബ് അനലിസ്റ്റ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡാണ്. ക്വസ്റ്റ്യനെയർ മെത്തേഡ് പ്രകാരം ജോബ് അനലിസ്റ്റ് ഒരു കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നു. വിശാലമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് അത് വർക്കേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ ഒരു മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് പ്രകാരം ക്വസ്റ്റ്യനെയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ജോബിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി വർക്കേഴ്സിനോട് ആവശ്യപ്പെടും. അപ്പോൾ ക്വസ്റ്റ്യനെയറിലൂടെ ജോബിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും വർക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്. അങ്ങനെ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് അത് വർക്കേഴ്സിന് നൽകിക്കൊണ്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്. നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡ് ചെക്ക് ലിസ്റ്റ് മെത്തേഡാണ്. ചെക്ക് ലിസ്റ്റ് മെത്തേഡ്, ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ടാസ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ലോങ് ലിസ്റ്റാണ് ചെക്ക് ലിസ്റ്റ്. ഇത് വർക്കേഴ്സിന് നൽകുന്നു. വർക്കേഴ്സ് ചെയ്യുന്ന ജോബിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ നേരെ അവർ മാർക്ക് ചെയ്യുന്നു, മാർക്ക് കൊടുക്കുന്നു. അതാണ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ്. ലോങ് ലിസ്റ്റ് ഓഫ് ടാസ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് സപ്ലൈ ടു വർക്കേഴ്സ്. ദേ ആർ റിക്വയർഡ് ടു ചെക്ക് ആൻഡ് മാർക്ക് ദ ടാസ്ക് ദേ പെർഫോം ഫ്രം ദി ലിസ്റ്റ്. ജോബിനെ കുറിച്ചിട്ടുള്ള ടാസ്കുകൾ അടങ്ങിയിട്ടുള്ള, ടാസ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ലോങ് ലിസ്റ്റാണ് ചെക്ക് ലിസ്റ്റ്. അത് വർക്കേഴ്സിന് കൊടുക്കുന്നു. വർക്കേഴ്സ് അവർ ചെയ്യുന്ന ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസിൻ്റെ നേരെ മാർക്ക് ചെയ്യുന്നു. ആ മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ്. ഇത് പ്രകാരം ജോബ് അനലിസ്റ്റ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. തേർഡ് മെത്തേഡ് ഇൻ്റർവ്യൂ മെത്തേഡാണ്. ഇൻ്റർവ്യൂ മെത്തേഡ് പ്രകാരം ജോബ് അനലിസ്റ്റ് വർക്കേഴ്സായിട്ടും അതുപോലെ തന്നെ വർക്കേഴ്സും സൂപ്പർവൈസേഴ്സുമായിട്ടും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. അവരോട് നേരിട്ട് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ജോബ് അനലിസ്റ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് വേരിയസ് ജോബ്സ് പെർഫോംഡ് ബൈ ദം.
അതാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇൻ്റർവ്യൂ മെത്തേഡ് പ്രകാരം ജോബ് അനലിസ്റ്റ് വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സുമായിട്ട് നേരിട്ട് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തുകൊണ്ട് ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഫോർത്ത് മെത്തേഡ് ഒബ്സർവേഷൻ മെത്തേഡാണ്. ഒബ്സർവേഷൻ മെത്തേഡ് പ്രകാരം ജോബ് അനലിസ്റ്റ് വർക്ക് സൈറ്റിൽ ചെന്നിട്ട് നേരിട്ട് വർക്കേഴ്സ് ചെയ്യുന്ന ജോബ് ഒബ്സേർവ് ചെയ്യുന്നു. ദ അനലിസ്റ്റ് ഒബ്സേർവ്സ് ജോബ്സ് പെർഫോംഡ് ബൈ വർക്കേഴ്സ്. ഹി ക്യാൻ കളക്ട് ഇൻഫോർമേഷൻ ഫ്രം ദി വർക്കേഴ്സ് അറ്റ് ദി സൈറ്റ് ഇറ്റ് സെൽഫ്. അങ്ങനെ ആ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന സൈറ്റിൽ നിന്ന് നേരിട്ട് ഡാറ്റ അല്ലെങ്കിൽ ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ ഒബ്സർവേഷൻ മെത്തേഡിലൂടെ കഴിയുന്നു. ഇതാണ് ഒബ്സർവേഷൻ മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡാണ് പാർട്ടിസിപ്പേഷൻ മെത്തേഡാണ്. പാർട്ടിസിപ്പേഷൻ മെത്തേഡിൽ ജോബ് അനലിസ്റ്റ് വർക്കേഴ്സിൻ്റെ കൂടെ ജോബ് ചെയ്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദ അനലിസ്റ്റ് ഹിംസെൽഫ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ വർക്ക്. വർക്ക് സൈറ്റിൽ ചെന്നിട്ട് വർക്കേഴ്സിൻ്റെ കൂടെ അവർ ചെയ്യുന്ന വർക്ക് നേരിട്ട് ചെയ്തുകൊണ്ട് നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് പാർട്ടിസിപ്പേഷൻ മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡാണ് ടെക്നിക്കൽ കോൺഫറൻസ്. ടെക്നിക്കൽ കോൺഫറൻസ് മെത്തേഡ് പ്രകാരം ഒരു ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്നും നേരിട്ട് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന മെത്തേഡാണ്. ആസ് പെർ ദിസ് മെത്തേഡ് ഇൻഫോർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം എക്സ്പേർട്സ് ഡയറക്ട്ലി എബൌട്ട് ദ ട്രേഡ്സ് ഓഫ് ദി ജോബ്. ഒരു ജോബിൻ്റെ ട്രേഡ്സ്, ഒരു ജോബിൻ്റെ ഫീച്ചേഴ്സ്, നേച്ചർ, ക്വാളിറ്റീസ് എന്തെല്ലാമാണ് എന്ന് ആ ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്നും നേരിട്ട് ആ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതാണ് ടെക്നിക്കൽ കോൺഫറൻസ്. നെക്സ്റ്റ് മെത്തേഡാണ് സെവൻത്ത് മെത്തേഡ് ഡയറി. ഡയറി മെത്തേഡ് പ്രകാരം എംപ്ലോയീസിനോട് അവരുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഡയറിയിൽ റെക്കോർഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവരുടെ ഡയറിയിൽ നിന്നും ജോബ് അനലിസ്റ്റ് ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നു. ഒരു ജോബിൻ്റെ നേച്ചർ എന്താണ്, ഒരു ജോബിലെ വേരിയസ് ആക്ടിവിറ്റീസിൽ വർക്കേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന ടൈം എത്രയാണ്, അങ്ങനെ ജോബിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ജോബ് ഡയറിയിൽ നിന്നും ജോബ് അനലിസ്റ്റ് കളക്ട് ചെയ്യുന്നു. അതാണ് ഡയറി മെത്തേഡ്. എംപ്ലോയീസ് ആർ ആസ്ക്ഡ് ടു റെക്കോർഡ് ദർ ഡെയിലി ആക്ടിവിറ്റീസ് ഇൻ ദ ഡയറി. ദെൻ ദ ജോബ് അനലിസ്റ്റ് ക്യാൻ കളക്ട് ഇൻഫോർമേഷൻ എബൌട്ട് ദി നേച്ചർ ഓഫ് ദി ജോബ്, ടൈം സ്പെൻഡ് ഓൺ വേരിയസ് ആക്ടിവിറ്റീസ് ബൈ ദി വർക്കർ. ഇതാണ് ഡയറി മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് റെക്കോർഡ്സാണ്. റെക്കോർഡ്സ് മെത്തേഡ് പ്രകാരം എല്ലാ ഓർഗനൈസേഷൻസിൻ്റെയും പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ജോബിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആ ജോബ് ചെയ്യുന്ന വർക്കേഴ്സിനെ കുറിച്ചിട്ടുമുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നു. ഈ റെക്കോർഡ്സിൽ നോക്കിയിട്ട് ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന രീതിയാണ് റെക്കോർഡ്സ്. അതായത് എല്ലാ ഓർഗനൈസേഷൻ്റെയും പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ജോബിനെ കുറിച്ചിട്ടും ഓരോ ജോബിനെ പറ്റിയും അതുപോലെ തന്നെ ആ ജോബ് ചെയ്യുന്ന ആളുകളുടെ ജോബ് ഡൂവേഴ്സ് ഓർ വർക്കേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും റെക്കോർഡ്സായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇങ്ങനെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സിൽ നിന്നും ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന മെത്തേഡാണിത്. ഇതാണ് റെക്കോർഡ്സ് മെത്തേഡ്. ദീസ് ആർ ദി മെത്തേഡ്സ് ഫോർ ജോബ് അനാലിസിസ്.